ഇടിക്കെതിരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിക്ക് പിന്നിൽ സർക്കാരും സിപിഎമ്മും തന്നെയെന്ന് ഉറപ്പിച്ച് കേന്ദ്ര ഇന്റലിജൻസ്. ഇതിനായി സിപിഎം അനുഭവമുള്ള ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്ക് നിയോഗിച്ചെന്നും ഇന്റലിജൻസ് ചൂണ്ടിക്കാട്ടുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇഡിയും വരും ദിവസങ്ങളിൽ നടപടികൾ കർശനമാക്കും. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ സ്വപ്നയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർബന്ധിച്ചതായി കേരള പോലീസിലെ രണ്ട് വനിതാ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരാണ് മൊഴി നൽകിയത്. ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയ മൊഴികൾ അന്വേഷണ സംഘം മാധ്യമങ്ങൾ വഴി പുറത്തുവിടുകയായിരുന്നു. ഡോളർ കടത്തിൽ മുഖ്യമന്ത്രിക്കുള്ള പങ്ക് സ്വപ്ന വെളിപ്പെടുത്തുന്ന സത്യവാങ്മൂലം പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു പോലീസിന്റെ നീക്കം. തുടർന്ന് ഇഡിക്കെതിരെ നിയമ നടപടിക്കും സർക്കാർ നീക്കം ആരംഭിച്ചു. എന്നാൽ ഇഡിക്കെതിരായ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ സർക്കാരും സിപിഎമ്മുമാണെന്ന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകി. സിപിഎം ബന്ധമുള്ള ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചതിന് പിന്നിലും ഗൂഢാലോചനയുണ്ട്. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ചില സംസ്ഥാന നേതാക്കൾ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചെന്നാണ് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനാണ് ഇഡി ലക്ഷ്യമിടുന്നത്. ചോദ്യം ചെയ്യലും തുടർ നടപടികളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീഡിയോ ക്യാമറയിൽ ചിത്രീകരിച്ചിരുന്നു. മാത്രമല്ല സുരക്ഷാ ചുമതലയ്ക്കെന്ന പേരിലെത്തിയ ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ചതും ഇഡി ചൂണ്ടിക്കാട്ടും. ശാസ്ത്രീയമായ തെളിവുകളും ഇക്കാര്യത്തിൽ കോടതിയിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ സിപിഎം ബന്ധത്തെക്കുറിച്ചും ഇന്റലിജൻസ് വിവരം നൽകിയിട്ടുണ്ട്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.